السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد പ്രവാചക ചരിത്രം ആദ്യകാല മുസ്ലിങ്ങളെ സംബന്ധിച്ച വിശ്വാസികളെ സംബന്ധിച്ച വിവരണമാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ പ്രബോധനവും അത് മുഖേന ഉണ്ടായ വിശ്വാസികളായ ചില ആളുകളുടെ പേരുകളും ഖുറൈശി ഗോത്രത്തിൽ നിന്നും ഇതര ഗോത്രങ്ങളിൽ നിന്നുമുള്ള ആളുകളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ടായി. അഷാബിഖുനൽ അവ്വലൂൻ, ഇസ്ലാമിലേക്ക് ആദ്യമായി മുൻകടന്നവർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ അതിലൊന്നാമതായി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുദ്ദറാ ഗുഹയിൽ വഹീ ലഭിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തി ഖദീജ റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിച്ചതും വറഖത്ത് ബിൻ നൗഫലിനടുക്കൽ കൊണ്ടുപോയതും പിന്നീട് വഹീ നിലച്ചതും അതിനുശേഷം രണ്ടാമത് വഹീ ഇറങ്ങിയതുമൊക്കെ ഈ കാര്യങ്ങളെല്ലാം നേരിട്ട് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ച ആളാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായി വിശ്വസിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹ ആയിരിക്കാം എന്നാണ്. എന്നാൽ ഖദീജ റളിയല്ലാഹു അൻഹ ആണ് ആദ്യത്തെ വിശ്വാസി എന്ന ചില റിപ്പോർട്ടുകൾ സുഹ്രിയിൽ നിന്ന് മൂസലായി വന്നിട്ടുണ്ട്. ഹാക്കിം തന്റെ മുസ്തദ്രക്കിൽ സനദോടുകൂടി ഉദ്ധരിച്ചവയുണ്ട്, എന്നാൽ അതിൽ ദുർബലതയുണ്ട്. ഇതേപോലെ സനദില്ലാതെ ഇബ്നു അബി ശൈബ തന്റെ മുസന്നഫിലും ചരിത്രഗ്രന്ഥങ്ങളിലുമൊക്കെ ഇത് നമുക്ക് കാണാൻ സാധിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹയാണ് ഒന്നാമത്തെ വിശ്വാസി എന്ന് സൂചിപ്പിക്കുന്ന ഇത്തരം റിപ്പോർട്ടുകളിൽ ദുർബലതയുണ്ട്. എന്നിരുന്നാലും നേരത്തെ പറഞ്ഞതുപോലെ സാഹചര്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയാണ് എന്നതാണ്. അള്ളാഹു അലം. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദര പുത്രനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വളരെ നേരത്തെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന, പ്രത്യേകിച്ച് കുട്ടികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ച ഒന്നാമത്തെ ആൾ അലി റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിലായിരുന്നു അലി റളിയല്ലാഹു അൻഹു എന്ന് ചരിത്രഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. എന്നാൽ ആ വിഷയത്തിൽ നിരൂപണങ്ങളും വിമർശനങ്ങളും ഉണ്ട്. അത് ഇൻഷാല്ലാ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഏതായിരുന്നാലും അലി റളിയല്ലാഹു അൻഹു വളരെ നേരത്തെ നബിയിൽ വിശ്വസിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് 10 വയസ്സ് പ്രായമായിരുന്നു എന്ന അഭിപ്രായത്തെ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി ബലപ്പെടുത്തിയതായി ഫതഹുൽ ബാരിയിലെ വാചകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തേത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഒന്നാമത്തെ വിശ്വാസി എന്ന അഭിപ്രായങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഹാഫിദ് ഇബ്നു കസീർ സ്വഹീഹായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ വിശദീകരിച്ചതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ നിങ്ങളിലേക്ക് അയച്ചു, പക്ഷേ നിങ്ങൾ പറഞ്ഞു നീ കളവ് പറയുന്നു എന്ന്. എന്നാൽ അബൂ സിദ്ദീഖ് പറഞ്ഞു, അബൂബക്കർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യസന്ധമാണ് എന്ന്. അദ്ദേഹം എന്നെ തന്റെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എന്നെ ആശ്വസിപ്പിച്ചു എന്ന ഹദീസിന്റെ ശേഷം ഹാഫിദ് ഇബ്നു കസീർ പറയുന്നു, ഇന്നഹു അവ്വലുൻ നാസി ഇസ്ലാമൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളിൽ ആദ്യം ഇസ്ലാമതം സ്വീകരിച്ച ആളാണ് എന്ന്. മറ്റൊന്ന്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനമനുസരിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയും നേരത്തെ ഇസ്ലാമതം സ്വീകരിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ കുടുംബ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, ലം അഖില അബവയ്യ ഇല്ലാ വഹുമായ ദീനാൻ ദീൻ, എന്റെ മാതാപിതാക്കളെ അവ രണ്ടുപേരും മതം ഉൾക്കൊണ്ടവരായിട്ടല്ലാതെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, വളരെ ചെറുപ്പത്തിൽ എനിക്കറിയാവുന്ന കാലത്ത് തന്നെ എന്റെ മാതാപിതാക്കൾ മുസ്ലിങ്ങളായിരുന്നു എന്ന് മകൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ചിട്ടുണ്ട്. അഞ്ചാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗല അതായത് മോചിതനായ മോചിപ്പിക്കപ്പെട്ട അടിമയായ സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹവും അടിമയായി വിൽക്കപ്പെടുകയും ഖദീജ റളിയല്ലാഹു അൻഹയുടെ കയ്യിലെത്തുകയും ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയും ചെയ്ത് അങ്ങനെയാണ് നബിയുടെ മൗലയായി വളർന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ചരിത്രവശങ്ങളും ഇൻഷാല്ലാഹ് പിന്നീട് നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാം. അങ്ങനെ സയ്ദ് ഇബ്നു ഹാരിസ നബിയുടെ മൗലയായ സയ്ദ് ആദ്യകാലത്ത് ഇസ്ലാമതം സ്വീകരിക്കുകയുണ്ടായി. സുഹ്രിയുടെ റിപ്പോർട്ടിൽ നേരത്തെ പരാമർശിച്ചതുപോലെ ആദ്യമായി വിശ്വസിച്ച ആൾ ആയിഷ റളിയല്ലാഹു അൻഹയാണ് എന്ന് പറയുന്ന അതേ സുഹ്രി തന്നെ സയ്ദ് ഇബ്നു ഹാരിസയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായി വിശ്വസിച്ചത് എന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പരാമർശിക്കപ്പെട്ട 4 പേരിൽ ഖദീജ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു
എന്നീ നാലു പേർ ആദ്യം മുസ്ലിങ്ങളായി എന്ന വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ഉണ്ടാകാൻ കാരണം, അല്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സ്ത്രീകളുടെ കൂട്ടത്തിൽ ആദ്യം വിശ്വസിച്ചത് ഹദി റളിയല്ലാഹു അൻഹയും, കുട്ടികളുടെ കൂട്ടത്തിൽ ആദ്യം വിശ്വസിച്ചത് അലി റളിയല്ലാഹു അൻഹുവും, സ്വതന്ത്രരായ പുരുഷന്മാരുടെ കൂട്ടത്തിൽ നബിയിൽ ആദ്യം വിശ്വസിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും, അടിമകളിൽ നിന്ന് ആദ്യം വിശ്വസിച്ചയാൾ മൗലയായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവുമാണ് എന്നതാണ്. ഏതായിരുന്നാലും ഈ നാലു പേരും ആദ്യം മുസ്ലിങ്ങളായി എന്നതിൽ തർക്കമില്ല. ആറാമതായി ഷാഹിദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആദ്യകാലത്ത് മുസ്ലിങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഇമാം ബുഖാരി റഹിമഹുല്ലാ 3858 നമ്പറായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാം. മാ അസ്ലമ അഹദുൻ ഇല്ലാ ഫിൽ യൗമിൽ ലദീ അസ്ലംതു ഫീഹി, ഞാൻ മുസ്ലിമായ ദിവസത്തിലല്ലാതെ ഒരാളും മുസ്ലിമായിട്ടില്ല. വലഖദ് മക്കത്തു സബഅത അയ്യാം, 7 ദിവസം ഞാൻ കഴിച്ചുകൂട്ടി. വൈനി ലാ സുലുസുൽ ഇസ്ലാം, ഞാൻ മുസ്ലിങ്ങളിൽ മൂന്നിലൊന്നായിരുന്നു എന്ന് പറഞ്ഞാൽ മൂന്ന് പേരിൽ ഒരാളായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ആദ്യകാലത്തെ മുസ്ലിങ്ങളായ മൂന്ന് പേരിൽ ഒരാൾ ഞാനാണെന്നും 7 ദിവസം ഞാൻ അങ്ങനെ കഴിച്ചുകൂട്ടിയിട്ടുണ്ട് എന്നും ഇമാം ബുഖാരിയുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ കാണുന്നത് പോലെ അതുപോലെ മറ്റു ചില സഹാബികൾ പറയുന്നതിലും ഞാൻ നാലാമനായിരുന്നു, മൂന്നാമനായിരുന്നു, ഏഴാമനായിരുന്നു എന്നൊക്കെ പറയുന്നതിൽ അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാകാൻ കാരണം ആരാണ് വിശ്വസിച്ചത് എന്ന് പരസ്പരം അറിയാത്ത ഒരു സാഹചര്യം മുശ്രിക്കുകളുടെ ഉപദ്രവങ്ങളും പീഡനങ്ങളും ഭയപ്പെട്ടുകൊണ്ട് നിലനിന്നിരുന്നു എന്നത് ഈ അഭിപ്രായ വ്യത്യാസത്തിനുള്ള ഒരു കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരുന്നാലും ആദ്യകാല വിശ്വാസികളിൽ ഒരാളാണ് ഷാഹിദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, എന്റെ ഉമ്മ ശപഥം ചെയ്തു, മകൻ ഇസ്ലാം വിട്ട് കുഫറിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതല്ലെങ്കിൽ നബിയിൽ അവിശ്വസിക്കുന്നത് വരെ ഞാൻ അവനോട് സംസാരിക്കുകയില്ല, ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല, വെള്ളം കുടിക്കുകയില്ല എന്ന് സത്യം ചെയ്യുകയുണ്ടായി. എന്നിട്ട് ഉമ്മ മകനോട് ചോദിച്ചു, നീ വാദിക്കുന്നത് അള്ളാഹു മാതാപിതാക്കളോട് മാതാപിതാക്കളെ സംബന്ധിച്ച് എന്നോട് വസീത് ചെയ്തിരിക്കുന്നു എന്നാണ്. എന്നാൽ ഞാനാണ് നിന്റെ ഉമ്മ, ഞാനിതാ നിന്നോട് ഇന്ന കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന് ഉമ്മ ഷാഹിദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം പറയുന്നു, 3 ദിവസം ഉമ്മ അങ്ങനെ കഴിച്ചുകൂട്ടി. ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത പ്രയാസം കാരണത്താൽ ഉമ്മ അബോധാവസ്ഥയിലായി. ഉമ്മയുടെ ഒമാറ എന്ന് അറിയപ്പെടുന്ന മകൻ ഉമ്മക്ക് വെള്ളം നൽകി. ഉമ്മ ഷാഹിദിനെതിരിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത്, വസ്സൈന ലിൻസാന ബിവാലിദൈഹി ഹുസ്ന വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി, അള്ളാഹുവിൽ പങ്കുചേർക്കണം, എന്നിൽ പങ്കുചേർക്കണമെന്ന് എന്നോട് എന്റെ മാതാപിതാക്കൾ നിർബന്ധിച്ചാൽ പോലും മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് മനുഷ്യനോട് നാം വസീയത്ത് ചെയ്യുന്നു. അതേപോലെ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, മാതാപിതാക്കളോട് നല്ല നിലക്ക് സഹവസിക്കണം എന്നും അള്ളാഹു ഉപദേശിക്കുന്നു എന്ന ആയത്തിറങ്ങിയത് ഇദ്ദേഹത്തിന്റെ വിഷയത്തിലാണ് എന്ന് ഈ ഹദീസിൽ കാണാൻ സാധിക്കും. ഭക്ഷണവും വെള്ളവും കുടിക്കാൻ തയ്യാറാകാത്ത ഉമ്മയെ ഭക്ഷിപ്പിക്കാൻ ആളുകൾ ഉദ്ദേശിച്ചാൽ ഷജറൂഫാ ബി അസൻ, ഒരു വടി ഉപയോഗിച്ച് മാതാവിന്റെ ഷാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ വായ അവർ തുറക്കാൻ ശ്രമിക്കുകയും സുമ്മ ഔജറൂഹ, എന്നിട്ട് ആ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അത്രമാത്രം ഉമ്മ തന്റെ ശബദത്തിൽ ഉറച്ചു നിന്നു എന്നത് സൂചിപ്പിക്കുന്നത് ആദ്യകാല മുസ്ലിങ്ങൾ അനുഭവിച്ച വിഷമങ്ങളും പ്രയാസങ്ങളും, സ്വന്തം മാതാപിതാക്കൾ പോലും വിശ്വാസത്തിൽ നിന്ന് മക്കളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി സ്വീകരിച്ച ശാഠ്യ നിലപാടുകളുമാണ്, എന്നിട്ടും അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏഴാമതായി, ഇവിടെ 1, 2, 3, 4 ഇങ്ങനെ നമ്പർ പറയുമ്പോൾ മുസ്ലിങ്ങളായ ആളുകളുടെ അതിന്റെ മെമ്പർഷിപ്പിന്റെ എണ്ണം അല്ലെങ്കിൽ സ്ഥാനമാണ് എന്ന് മനസ്സിലാക്കരുത്, മറിച്ച് സൗകര്യത്തിന് വേണ്ടി നമ്പർ പറയുന്നു എന്ന് മാത്രം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ച ആളുകളിൽ ഒരാളാണ്. പക്ഷേ ഞാൻ മുസ്ലിങ്ങളായവരിൽ നാലാമത്തവനാണ് എന്ന് പറയുന്ന ചില റിപ്പോർട്ടുകൾ കാണാം. അതിൽ ദുർബലതകളുണ്ട് എന്ന് നിരൂപകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫൽഹദ് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു, അദ്ദേഹവും ആദ്യകാലത്ത് ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. മറ്റൊരാൾ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം എത്രാമത്തെ വയസ്സിലാണ് മുസ്ലിമായത് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. തന്റെ ചെറിയ മകനായ ഉർവ ഉദ്ധരിക്കുന്നത് 8-ാമത്തെ വയസ്സിൽ ബാപ്പ മുസ്ലിമായി എന്നാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ, അതായത് സുബൈർ ഇബ്നുൽ അവ്വാമിന്റെ പുത്രൻ ഉർവയുടെ പുത്രൻ ഹിഷാബിനു ഉർവ, അദ്ദേഹം പറയുന്നത് പിതാവ് അല്ലെങ്കിൽ വെല്ലിപ്പ സുബൈർ ഇബ്നുൽ അവ്വാം 16 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് മുസ്ലിമായത് എന്നാണ്. അപ്പൊ 8-ഉം 16-ഉം 8 വർഷത്തെ അന്തരം ഈ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റു ചില റിപ്പോർട്ടുകൾ വാഖിബി
റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന് 17 വയസ്സുള്ളപ്പോൾ മുസ്ലിമായി എന്നാണ്. അപ്പൊ വയസ്സിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും സുബൈറുൽ അവാം റളിയല്ലാഹു അൻഹു എന്ന പ്രസിദ്ധനായ സഹാബി ആദ്യകാലത്ത് മുസ്ലിങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. 10-ാമത്തെ വ്യക്തി ഖാലിദ് ബിൻ സഈദ് ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം മുസ്ലിമായതിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചും സംഭവങ്ങളെ സംബന്ധിച്ചുമുള്ള കഥകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൽ സ്ഥിരപ്പെടാത്ത ചില സംഭവങ്ങളുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും.